ഇതാണ് യൂണിറ്റ് ഫംഗ്ഷൻ. യൂണിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യു ഓഫ് എൻ എന്തായിരിക്കും? വൺ ആയിരിക്കും. ഒരു അർത്ഥമെറ്റിക് ഫംഗ്ഷൻ ആണ്, അത് യു ഓഫ് എൻ എന്തായിരിക്കും? വൺ ആയിരിക്കും. എല്ലാ എന്നിലും അത് അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ എൻ ബൈ ഡി വന്നാലും യു ഓഫ് ആണ്. യു ഓഫ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് വൺ ആയിരിക്കും. ആ രീതിയിൽ ഷോ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോണത്. പ്രോബ്ലം ഷോ ദാറ്റ് മ്യൂ ഓഫ് മ്യൂ ഈക്വൽ ടു യൂണിവേഴ്സും യൂണിവേഴ്സ് എന്തായിരിക്കും? യു ആയിരിക്കും. അങ്ങനെ യു മ്യൂ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. ഇൻവേഴ്സ് ഇട്ട് അപ്പം യു സ്റ്റാർ യു എന്തായിരിക്കും? യു ഓഫ് എൻ എന്തായിരിക്കും? ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ യു ഓഫ് അല്ലേ, യു ഓഫ് എന്നാണ് വൺ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ഓഫ് എൻ എന്താ? മോഡലസ് എൻ ബൈ ഡി. അതേപോലെ തന്നെ സമ്മേഷൻ എൻ ബൈ ഡി മ്യു ഓഫ് ഡി എന്തായിരിക്കും? മോഡലസ് വൺ ബൈ എൻ തന്നെയാണ്. നമ്മൾ തിയറം 1.113 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ മ്യൂ സ്റ്റാർ യു ഇസ് യു ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഐ ഓഫ് എൻ. മ്യൂ സ്റ്റാർ യു ഈക്വൽ ടു എന്തായിരിക്കും? ഐ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കാൻ. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആയ കാരണം യു സ്റ്റാർ മ്യൂ എന്തായിരിക്കും? ഐ ആയിരിക്കില്ലേ. മ്യൂവും യുവും ഡിസ്റ്റൻസ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മ്യൂ ഇൻവേഴ്സ് ഈക്വൽ ടു യുവും യു ഇൻവേഴ്സ് ഈക്വൽ ടു എന്തായിരിക്കും? മ്യൂ ആയിരിക്കും. തിയറം മൊബിയസ് ഇൻവേർഷൻ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം തന്നെയാണ്. എഫ് ഓഫ് എൻ ഈക്വൽ ടു ഇങ്ങനെയുള്ളതൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രോബ്ലം തിയറും വരുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ എൻ ബൈ ഡി ജി ഓഫ് ഡി ഒരു ഇക്വേഷനാണ്. ജി ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ എൻ ബൈ ഡി എഫ് ഓഫ് ഡി മ്യൂ ഓഫ് എൻ ബൈ ഡി ഒരു ഇക്വേഷനാണ്. ഇതിലെ എഫ് ഓഫ് എൻ എനിക്കറിയാം, എഫ് ഓഫ് എൻ എൻ ബൈ ഡി ജി ഓഫ് ഡി ആണ്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം, ഒന്നും അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് ചിന്തിക്കാം, നോക്കാം. അവിടെ വണ് നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് എന്താണ്? ഒരു യൂണിറ്റ് ഫംഗ്ഷൻ അല്ലേ, നമ്മൾ ഇക്വേഷനിലേക്ക് എത്തിക്കുക ചെയ്തേ, അല്ല ഇക്വേഷനിലേക്ക് എത്തിച്ചു, അത് നോട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ഇത് എന്തിനാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ഇതെന്ത് തന്നെയാണ്? യു അല്ലേ, യു ഓഫ് എന്ന് പറഞ്ഞാൽ വണ് എൻ അല്ലേ. അപ്പം നമുക്ക് എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡി എൻ ബൈ ഡി ജി ഓഫ് ഡി എന്ന രീതിയൊന്നും തെറ്റൊന്നുമില്ല. ഇനി എഫ് സ്റ്റാർ മ്യൂ ഈക്വൽ ടു എഫ് എന്താണ്? ജി സ്റ്റാർ മ്യൂ ആണ്, ജി സ്റ്റാർ യു ആണ്. ഓക്കെ, ജി സ്റ്റാർ യു ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പം ആ രീതിയിൽ നോക്കും. ഓ ജി സ്റ്റാർ മ്യൂ, ഓക്കെ അല്ലേ, ജി സ്റ്റാർ യു സ്റ്റാർ മ്യൂ ശരി. അതിൽ നിന്ന് ജീനെ ജി ഒരു അസോസിയേറ്റീവ് ആയ കാരണം മാറ്റി എഴുതി, ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതി, അറേഞ്ച് ചെയ്തിട്ട് എഴുതി. ഇതിൽ നിന്ന് യു സ്റ്റാർ മ്യൂ എന്തായിരിക്കും? ഐ ആയിരിക്കും. നമ്മൾ മുമ്പത്തെ പ്രീവിയസ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും ശരി. അപ്പോൾ ആ രീതിയിൽ ഐ എന്ന് കിട്ടി. അപ്പോൾ ജി സ്റ്റാർ ഐ എന്ന് പറയുന്നത് ജി ആയിരിക്കും. അപ്പോൾ ജി ഈക്വൽ ടു എഫ് സ്റ്റാർ മ്യൂ ആയിരിക്കും. അത് മ്യൂ ആണ്, എൻ അല്ല. ജി ഓഫ് എൻ ഈക്വൽ ടു അപ്പം എന്തായിരിക്കും? എഫ് സ്റ്റാർ മ്യൂ ഓഫ് എൻ എന്നായിരിക്കില്ല ഇക്വേഷൻ കൊടുക്കുക, ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തു. അപ്പോൾ സമ്മേഷൻ എൻ ബൈ ഡി എഫ് ഓഫ് ഡി മ്യൂ ഓഫ് എൻ ബൈ ഡി ഇക്വേഷൻ ടു. കൺവേഴ്സ്ലി നമുക്ക് പ്രൂവ് ചെയ്യും വേണം. ഇത് നമുക്ക് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോയാൽ പോരെ, രണ്ടിൽ നിന്ന് മൂന്നിലേക്കും അല്ല, രണ്ടിൽ നിന്ന് ഒന്നിലേക്കും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സപ്പോസ് ദാറ്റ് ജി എഫ് എൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്, ഏത് ഇക്വേഷൻ? എൻ ബൈ ഡി എഫ് ഓഫ് ഡി മ്യൂ ഓഫ് എൻ ബൈ ഡി, രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ. അതിൽ നിന്ന് ഒന്നിക്ക് എത്തിക്കുക എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ജി ഓഫ് ജി ഇക്വൽട്ട് എന്താണെന്ന് നമുക്ക് അറിയാം. എഫ് സ്റ്റാർ മ്യൂ ആണെന്ന് അറിയില്ലേ, എഫ് സ്റ്റാർ മ്യൂ ആണ്. അപ്പോൾ എഫ് സ്റ്റാർ യു എന്താ? രണ്ട് സൈഡിലും യു കൊടുത്തു. അപ്പോൾ എന്താ വരിക? ആ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതി എഫ് സ്റ്റാർ മ്യൂ സ്റ്റാർ യു. അപ്പോൾ എഫ് സ്റ്റാർ മ്യൂ സ്റ്റാർ യു എന്താ? ഐ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ എഫ് ഈക്വൽ ടു എഫ് കിട്ടി, ഈക്വൽ ടു എഫ് കിട്ടി, അത്രേ ഉള്ളൂ. എഫ് സ്റ്റാർ എഫ് ഈക്വൽ ടു എഫ് ജി സ്റ്റാർ യു ആണ്. അപ്പോൾ എഫ് ഓഫ് എൻ ഈക്വൽ ടു ജി സ്റ്റാർ യു ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഓഫ് എൻ ബൈ ഡി വൺ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷനിക്ക് തന്നെ എത്തും എഫ് ഓഫ് എന്നിൻ്റെ ഇക്വേഷനിക്ക് എത്തി. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഈസിയാണ് ഈ ഭാഗങ്ങളൊക്കെ, ഒന്നും തന്നെ ഓർക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രൂവ് ചെയ്യാനാണ് പ്രൂവ് ദാറ്റ് ഫൈ ഓഫ് എൻ ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ എൻ ബൈ ഡി ഡി
mu of n by d ആണ് n equal to നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് സമേഷൻ n by d phi of t ഇത് പഠിച്ചിക്കാം ഇതിലെ നമുക്ക് മോബിയസ് ഇൻവേർഷൻ ഫോർമുല അറിയില്ലേ അതിലെ g of n എന്താ അതിലെ g of n phi of n എന്ന് കൊടുക്കുക അതുപോലെ phi of n നെ n എന്ന് കൊടുക്കാം അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് f of d ആണ് f of d d അതുപോലെ മ്യൂ ഓഫ് എൻ ബൈ ഡി അങ്ങനെ തന്നെ ഇനി ജി ഓഫ് എൻ നമ്മൾ എന്ത് കൊടുക്കാനാണ് പറഞ്ഞത് ഫൈ ഓഫ് എൻ അപ്ലിക്കേഷൻ ആയില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി എങ്ങനെ അതിലേക്ക് എത്തിക്കാം എന്ന് ചിന്തിച്ചാൽ മതി മൊബൈസ് ഫോമിലെ ഒന്ന് എങ്ങനെ ആ ഇക്വേഷനിലേക്ക് എത്തിക്കാം എന്നുള്ളത് ചിന്തിച്ചാൽ എന്തായി ആൻസറായി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇനി അടുത്ത സെക്ഷനാണ്